ഇ എസ് എ പരിധിയിൽ നിന്ന് കൃഷിഭൂമിയും ജനവാസ മേഖലയും പൂർണ്ണമായി ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളും കൃഷിഭൂമിയും പൂർണ്ണമായി ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ചില പഞ്ചായത്തുകളിൽ പരാതിക്ക് അടിസ്ഥാനമായ മേഖലകൾ മാപ്പിൽ രേഖപ്പെടുത്തിയാണ് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച ശേഷം ജൂൺ 4 മുമ്പ് കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പിന് സമർപ്പിക്കും. 2018 മുൻ റിപ്പോർട്ട് പ്രകാരം ജില്ലയിൽ 9 വില്ലേജുകളിലെ 241.49 ചതുരശ്ര കിലോമീറ്ററായി പരിസ്ഥിതിലോല മേഖല കണക്കാക്കിയിരുന്നു. തുടർന്ന് ഇറങ്ങിയ കരട് വിജ്ഞാപനത്തിൽ ഇത് 272.36 ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു. പിന്നീട് വീണ്ടും കരട് റിപ്പോർട്ട് ഇറക്കിയപ്പോൾ ഇത് 250.11 കുറയുകയും ചെയ്തു. കരട് വിജ്ഞാപനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ കരട് റിപ്പോർട്ടിൽ 12.24 ചതുരശ്ര കിലോമീറ്ററിൻ്റെ കുറവുണ്ട്. ജൂൺ 4 ഈ റിപ്പോർട്ടിൻ്റെ കാലാവധി അവസാനിക്കും. അതിനു മുമ്പ് തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഈ റിപ്പോർട്ടാണ് പ്രാബല്യത്തിൽ വരിക. ഈ സാഹചര്യത്തിലാണ് ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ശുപാർശയോടെ അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ 25 തലസ്ഥാനത്തേക്ക് അയച്ചത്. ഇതനുസരിച്ച് ഇ എസ് എ മേഖല ഇനിയും കുറയുമെന്നാണ് സൂചന. ഇത് എത്രയെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ. പഞ്ചായത്ത് അധികൃതരുടെയും വനം റവന്യൂ പരിസ്ഥിതി അധികൃതരുടെയും മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ കട്ടിപ്പാറ, കോടഞ്ചേരി, കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ പ്രദേശങ്ങളിൽ ചുരുക്കം സ്ഥലങ്ങൾ പരിസ്ഥിതി സംവേദക മാപ്പിലേക്ക് കടന്നു വരുന്നതായി കണ്ടെത്തിയിരുന്നു. ചിലയിടങ്ങളിൽ വീടുകളുടെ ഭാഗങ്ങളും ഇ എസ് എ മാപ്പിൽ ഉൾപ്പെട്ടു. ഇതിൽ കൃഷിഭൂമിയും ജനവാസ മേഖലകളും പൂർണ്ണമായും ഇ എസ് എയിൽ നിന്ന് ഒഴിവാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. വനഭൂമി കയ്യേറിയ പ്രദേശങ്ങളും വനഭൂമി പാട്ടത്തിനടുത്ത പ്രദേശങ്ങളും ഇ എസ് എയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.